ആറു ദിവസം കടകൾ തുറക്കാമെന്നതടക്കമുള്ള ലോക്ഡൌൺ ഇളവുകൾ കോവിഡ് അവലോകന യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് ടി പി ആർ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ആയിരുന്നില്ല എന്ന വിമർശനം ഉൾക്കൊണ്ട് ജനസംഖ്യാനുപാതിയായി കോവിഡ് ബാധിതരുടെ എണ്ണം കണക്കാക്കി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ തലത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നതും നല്ലത് തന്നെ. കൈവരുന്ന ഇളവുകൾ വിവേകപൂർവ്വം മാനിച്ചു വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതെന്നാണ് കൂടുതൽ സങ്കീർണമാകുന്ന ഈ കോവിഡ് കാലം കേരളത്തോട് പറയുന്നത്. നീണ്ടുനിന്ന നിയന്ത്രണങ്ങൾ സമസ്ത മേഖലകളെയും തളർത്തിയ സാഹചര്യത്തിൽ നാടിനു മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്ന ഇളവുകൾ. അതേസമയം രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ പകുതിയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരളത്തിൽ ഗുരുതര സാഹചര്യം നിലനിൽക്കുമ്പോഴുള്ള ഈ ഇളവുകൾ നാം പുലർത്തേണ്ട അതിജാഗ്രതയെക്കുറിച്ച് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാം വ്യാപനമെന്ന ഭീഷണിയും മുന്നിലുള്ളതുകൊണ്ട് സാർവത്രിക വാക്സിൻ എന്ന ലക്ഷ്യം എത്രയും വേഗം കേരളം കൈവരിക്കുക തന്നെയാണ് പ്രധാനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ, അതായത് ICMR പുതിയ സീറോ സർവേ പ്രകാരം കേരളത്തിലെ 44.4% പേർക്ക്, അതായത് 1.6 crore മാത്രമാണ് വൈറസിനെതിരെയുള്ള ആന്റിബോഡി ഉള്ളത്. അതായത് ആകെ ജനസംഖ്യ നോക്കുമ്പോൾ കോവിഡ് പ്രതിരോധ ശേഷി ആർജിക്കാത്ത 2 crore പേർ കേരളത്തിലുണ്ട്. ഇപ്പോഴത്തെ വേഗത്തിലെങ്കിൽ 18 മുകളിലുള്ളവരുടെ വാക്സിനേഷൻ 70% എത്താൻ ഇനിയും 6 months എടുത്തേക്കും. അതുവരെ കോവിഡ് വ്യാപനം ഏറിയും കുറഞ്ഞും തുടർന്നേക്കാം. കോവിഡിനെ അതിജീവിക്കാനുള്ള നല്ല മാർഗം എത്രയും വേഗം ഭൂരിഭാഗം പേരും വാക്സിൻ നൽകുക തന്നെയാണ്. നിലവിൽ സംസ്ഥാനത്ത് 2 dose വാക്സിൻ കിട്ടിയിട്ടുള്ളത് 23% പേർക്ക് മാത്രമാണ്. കേന്ദ്ര സർക്കാർ കൂടുതൽ വാക്സിൻ സംസ്ഥാനത്ത് ലഭ്യമാകുകയും അത് പരമാവധി പേർക്ക് നൽകുകയും ചെയ്താൽ ഈ സാഹചര്യത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. സ്വകാര്യ മേഖലയ്ക്കുള്ള 25% വാക്സിൻ വിഹിതം വേണ്ട രീതിയിൽ കേരളം ഉപയോഗപ്പെടുത്താത്തത് സാർവത്രിക വാക്സിൻ എന്ന ലക്ഷ്യം ദൂരെയാക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ 70% സ്വകാര്യ മേഖലകളാണ്. വാക്സിനേഷൻ ഇവരുടെ പങ്കാളിത്തം ഉറപ്പാക്കിയില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ നൽകാൻ മാനേജ്മെന്റുകളിൽ നിന്ന് പിരിച്ച 20 crore സംസ്ഥാന സർക്കാർ മടക്കി നൽകുന്നില്ലെന്നും ഈ ആശുപത്രികൾക്ക് കൂടി വാക്സിൻ ലഭ്യമാക്കി കുത്തിവയ്പ്പിന്റെ വേഗം കൂട്ടാൻ ശ്രമിക്കില്ലെന്നും പരാതിയുണ്ട്. പല സംസ്ഥാനങ്ങളും സ്വകാര്യ ആശുപത്രികൾക്ക് സബ്സിഡി നിരക്കിൽ വാക്സിൻ ലഭ്യമാകുമ്പോൾ കേരളം ഇനിയും നയം വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിൽ കോവിഷീൽഡിന് നികുതിയും സർവീസ് ചാർജും ഉൾപ്പെടെ 780 rupees സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും വാക്സിൻ എടുക്കുന്നവർ സർവീസ് ചാർജ് മാത്രം നൽകിയാൽ മതി, വാക്സിന്റെ തുക ആശുപത്രികൾക്ക് സർക്കാർ നൽകും. തമിഴ്നാട്ടിലാകട്ടെ സ്വകാര്യ ആശുപത്രികളിലൂടെ സൗജന്യ വാക്സിൻ വിതരണവും ആരംഭിച്ചു. വാക്സിൻ പരമാവധി പേരിലേക്ക് എത്രയും വേഗം എത്തിക്കാനുള്ള ദൗത്യത്തിന് പരമപ്രധാനമായ ശ്രദ്ധയാണ് സർക്കാരിൽ നിന്നുണ്ടാകേണ്ടത്. ഇതോടൊപ്പം വ്യക്തിപരമായ ജാഗ്രതയിൽ ഒരു കുറവും വരാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷ്മശ്രദ്ധ പുലർത്തുകയും വേണം. വിവേകത്തോടെ വിനിയോഗിക്കേണ്ട ഇളവുകൾ ആരെങ്കിലും ആഘോഷമാക്കുന്നതിൽ അത് മറ്റുള്ളവരോടുകൂടി ചെയ്യുന്ന തെറ്റാണെന്ന ബോധവും ഉണ്ടാവണം. നന്ദി.